ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇത്തിരി വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ജോൺസൺ ബ്രദറും റാണി സിസും ചേർന്നിട്ടാണ്. അലിയ ഇവരുടെ കുടുംബമായി ഇവരുടെ പ്രാർത്ഥനാ വിഷയത്തെ അലിയ ഈ എപ്പിസോഡിൽ നമ്മെ അറിയിക്കുകയാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി അലിയ പ്രത്യേകിച്ച് അലിയ ജോൺസൺ ബ്രദറിന് അലിയ രണ്ട് സ്ഥലത്തുനിന്ന് പൈസ കൊടുത്ത പൈസ ലഭിക്കാനുണ്ട്. അതിനകത്തൊരു അത്ഭുത വഴി ദൈവം തുറക്കേണ്ടതിനായിട്ടും അതേപോലെ തന്നെ രണ്ട് അലിയ തലമുറയുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുകയും അവരുടെ അലിയ ഉയർച്ചയ്ക്കുമായിട്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ അലിയ വൈഫ് റാണി സിസറിന് ഷോൾഡർ പെയിനുണ്ട്, പൂർണ്ണമായി സൗഖ്യത്തിനായിട്ടും ഇവരുടെ കുടുംബ സന്തോഷത്തിനുമായിട്ടും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകളെ നടച്ച് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും ഈ സമയത്ത് കണ്ണുകളടയ്ക്കുമ്പോൾ, നമ്മുടെ ദൈവം ഇയോബിൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഇയോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയോബിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി, അല്ലെങ്കിൽ ഭേദം വരുത്തി. ഇരട്ടി നന്മകളാൽ ദൈവം ഇയോബിനെ അനുഗ്രഹിച്ചു. എങ്കിൽ ഈ എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ജോൺസൺ ബ്രദറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ജോൺസൺ ബ്രദറിനും റാണി സിസ്റ്ററുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ കൊടുത്ത ആ രണ്ട് സ്ഥലത്തുനിന്ന് പൈസ ഇവർക്ക് വേഗത്തിൽ മറിച്ച്, അല്ലെങ്കിൽ വേഗത്തിൽ ഇവരെ കയ്യിലോട്ട് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. അങ്ങ് ആർക്കും കടക്കാരനല്ലല്ലോ അപ്പാ. അതേപോലെ തന്നെ രണ്ട് മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് അലിയ കാണുന്നവരെല്ലാം പറയേണ്ടതിനായി കർത്താവേ, അങ്ങ് ആ രണ്ട് മക്കളുടെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതേപോലെ പൂർണ്ണ ഹൃദയത്തോടെ ജോൺസൺ ബ്രദറിൻ്റെ വൈഫ് റാണി സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. ആ ഷോൾഡർ പെയിൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നതിനായി, ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം അവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ കുടുംബ സന്തോഷവും സമാധാനവും വർദ്ധിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനൊരു വലിയ വളർച്ച ജോൺസൺ ബ്രദറിന് ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിലും യേശുവിൻ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതൊരു വലിയ സാക്ഷ്യമായി വീണ്ടും കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വർധനവിനായി ഇവർ കരം നീട്ടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ഇത് ഞാൻ വിശ്വസിക്കുന്നു, ഇതൊരു അത്ഭുത സാക്ഷ്യമാകും. കർത്താവിൻ്റെ ചെയ്യുന്നതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. പ്രിയരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കൾക്കും മാറ്റം കൊടുക്കുന്നതുമായ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ, ഈ മിനിസ്ട്രിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിലുകൾ ഈ താഴെ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നതാണ്. ഹല്ലേലൂയ, നിങ്ങളും അതിനകത്തേക്ക്, പ്രത്യേകിച്ച് യൂട്യൂബിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഉറപ്പിക്കുന്നു. അനേകരുടെ ഹല്ലേലൂയ ആശ്വാസത്തിനായി യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശവും സാക്ഷ്യങ്ങളും അല്ലെങ്കിൽ എല്ലാം അടങ്ങിയ യൂട്യൂബ് നമുക്കുണ്ട്. നിങ്ങൾ അതിനകത്തോട്ട് കടന്നു വരികയും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ കാണുന്ന നമ്പറുകളിലേക്ക് ഹല്ലേലൂയ നിങ്ങൾ കടന്നു വരണമെന്ന് ഉറപ്പിക്കുന്നു. എങ്കിൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് അടുത്തു വരികയാണ്. അറിയ, ദൈവവചനം കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറാകുമെങ്കിൽ ആ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഹല്ലേലൂയ. കാരണം യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എങ്കിൽ ഈ വചന സന്ദേശം നിങ്ങൾ ഏത് ഹല്ലേലൂയ അനുഭവത്തിലിരുന്നാണ് എന്നെ കേൾക്കുന്നതെങ്കിലും, ഒരു പക്ഷേ നിങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കണമെന്നില്ല. ഹല്ലേലൂയ, യേശുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യേശു മതത്തിൻ്റെ ദൈവമല്ല. ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നതും ഒരു മതപ്രസംഗനായിട്ടല്ല, അല്ലെങ്കിൽ മതത്തിൻ്റെ വ്യക്തിയായിട്ടല്ല നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്ന് അല്ലെങ്കിൽ എന്നെ കാണുന്ന സഹോദര, നിങ്ങളൊരു ഹൈന്ദവ മാർഗ്ഗത്തിൽ നിന്നോ മുസ്ലിം മാർഗ്ഗത്തിൽ നിന്നോ ഏത് അല്ലെങ്കിൽ പാരമ്പര്യ മാർഗ്ഗത്തിൽ നിന്നാണ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും, യേശുവിൽ വിശ്വസിക്കുന്ന, തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ഹല്ലേലൂയ വിശ്വസിക്കുന്നവൻ്റെ ദൈവമാണ് ഹല്ലേലൂയ. നിങ്ങൾ വലിയ തകർച്ചയിലും വേദനയിലുമായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്ന, ഒരുപക്ഷെ നാളുകളായിട്ട് രോഗത്തിൻ്റെ ഭാരത്തിൽ കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം ഈ ഹല്ലേലൂയ ടി വി ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ മീഡിയ മാർഗത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ യേശു ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിലോട്ട് ഈ വചനം കേൾവിയിൽ വെളിപ്പെട്ട് വരികയാണ് ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 25 തുടങ്ങുന്ന വാക്യത്തിൽ ഒരു രക്തസാവസ്രിയെക്കുറിച്ച് പേര് കൊടുത്തിട്ടില്ല, 12 വർഷമായി ഒരു രക്തസാവസ്രിയെക്കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവൾ പല വൈദ്യന്മാരാൽ ഹല്ലേലൂയ ശുശ്രൂഷിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ പരവശയായി ഹല്ലേലൂയ താൻ ദാരിദ്ര്യം കണ്ട ഹല്ലേലൂയ ഒരു സഹോദരിയാണ് ഹല്ലേലൂയ. എന്നാൽ അവൾ യേശുവിനെക്കുറിച്ച് കേട്ടു, അവൾ കണ്ടിട്ടില്ല, കേൾക്കുകയാണ് ചെയ്തത് ഹല്ലേലൂയ. അവൾ കേൾക്കുന്ന മാത്രമേ അവൾ യേശുവിനെക്കുറിച്ച് ഹല്ലേലൂയ അറിയണമെന്നും യേശുവിനെ അനുഭവിക്കണമെന്നും ആഗ്രഹിച്ചു. ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ യേശുവിനെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യേശുവിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ കാരണം ഹല്ലേലൂയ ഞാൻ യേശുവിനെ മനസ്സിലാക്കിയതാ ഹല്ലേലൂയ. ഞാൻ ഒരു മതത്തെയും താഴ്ത്തി കെട്ടുകയല്ല ഹല്ലേലൂയ. ഇന്നും ഇസ്രായേൽ ഒരു കല്ലറ തുറന്ന് കിടപ്പുണ്ട്. മരിച്ചവരുടെയിൽ നിന്ന് യേശു വീണ്ടും ഉയർത്തെഴുന്നേറ്റ് 3-ാം നാൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും യേശു പ്രവർത്തിക്കുകയാണ് ഹല്ലേലൂയ. അനേക വലിയ മത നേതാക്കന്മാരുണ്ടായിരുന്നു, ലോക പ്രശസ്തരുണ്ടായിരുന്നു, പക്ഷേ അവരുടെ എല്ലാം കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റത് എന്നെ കാണുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അല്ലെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ഇന്നും ജീവിക്കുന്നത് എങ്കിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ ഈ വചന കേൾവിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ആ 12 വർഷമായ രക്തസാവസ്ത്രീ ഒന്ന് തൊട്ടാൽ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും എനിക്കും ഇപ്പോൾ ഒരു വിടുതൽ തമ്പുരാൻ തരാൻ പോവുകയാണ് അല്ലെ. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ നമ്മുടെ പാതകളെ പ്രകാശമാക്കുന്നതാണ്. നമുക്ക് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയെന്ന് അറിയാമെങ്കിൽ നമുക്ക് ടെൻഷൻ കാണത്തില്ല അല്ലെ. അടുത്ത ദിവസം ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അല്ലെ ടെൻഷനില്ല. പക്ഷേ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന അനേകർ ചാനലുകളൊന്നും മാറ്റാതെ വിശ്വാസത്തോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയൊരു വഴിയില്ല, എല്ലാം അവസാനിച്ചതുപോലെ, എല്ലാം കുറവായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇന്നത്തെ വചന സന്ദേശം നിങ്ങളോട് ഇടപെടുകയാണ്, നമ്മുടെ കുറവുകളെ തീർക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതാണ് ഇന്നത്തെ ഹെഡിങ്, എൻ്റെയും നിങ്ങളുടെയും കുറവുകളെ പരിഹരിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട് പ്രിയരെ. ആ ദൈവത്തിലേക്കാണ് ഞാൻ നിങ്ങളും വരുന്നത്. ഹല്ലേലൂയ. ബൈബിൾ ആഴമായി പഠിക്കുന്നവർക്കറിയാം, കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. മനുഷ്യൻ ഹല്ലേലൂയ എന്ത് ചെയ്താലും മനുഷ്യൻ കുറവുള്ളവനായത്, മനുഷ്യരാരും പെർഫെക്റ്റ് അല്ല പ്രിയരെ. ഞാൻ ഈ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഹല്ലേലൂയ പെർഫെക്റ്റ് അല്ല, ഹല്ലേലൂയ തികഞ്ഞവരല്ല. എന്നാൽ ഹല്ലേലൂയ വചന കേൾവിയിൽ നിങ്ങൾ തിരിച്ചറിയണം, യേശു തികഞ്ഞവനാണ്, യേശുവിന് സകലതും കഴിയും. ഹല്ലേലൂയ. മനുഷ്യൻ ഹല്ലേലൂയ ഇതാ ഒരു കല്യാണം അറേഞ്ച് ചെയ്യുകയാണ് അല്ലെ. 3-ാം നാൾ ഗലീലയിലെ കാനാവിലെ ഒരു കല്യാണം. ഹല്ലേലൂയ. ആ കാനാവിൽ അനേക കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ ആ കല്യാണങ്ങളൊന്നും ഹല്ലേലൂയ പ്രശസ്തമല്ല. എന്നാൽ യേശു കുറവുകളെ പരിഹരിച്ച ഈ കല്യാണ വീട് 2000 വർഷം കഴിഞ്ഞിട്ട് ഇന്നും അനേക സ്ഥലങ്ങളിൽ പ്രസംഗിക്കപ്പെടുക. കാരണം ഹല്ലേലൂയ മനുഷ്യ ചിന്തയിൽ അവർ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ മാനുഷിക നിലയിൽ എല്ലാവർക്കും കുടിക്കുവാനുള്ള വീട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ യഹൂദൻ്റെ നിയമമനുസരിച്ച് 7 ദിവസം നീളുന്ന കല്യാണത്തിൽ 3-ാം ദിവസം ഹല്ലേലൂയ അതിഥി സൽക്കാരമായ, അല്ലെങ്കിൽ ആ കല്യാണത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ വീഞ്ഞ് അവസാനിച്ചു പോയി. ഹല്ലേലൂയ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു 3-ാം നാൾ ആ കല്യാണത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൂരെ നിന്ന് ഓടി വന്ന് അമ്മ മറിയ യേശുവിനോട് പറയുക, ഇവിടെ വീഞ്ഞ് തീർന്നുപോയി, വീഞ്ഞ് അവസാനിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ കല്യാണം അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ കുറവോടാണ് നിൽക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ ജീവിതത്തിൽ മുൻപോട്ട് പോകാതെ ജോലി നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ ജീവിതത്തിൽ സന്തോഷമില്ലാതെ, തലമുറയില്ലാതെ, ഹല്ലേലൂയ വിവാഹം നടക്കാതെ, ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഒരു രോഗിയായിട്ടാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ച് പറയുകയാണ്, ആ കനാവിലെ കല്യാണ വീട്ടിലെ ആ കുറവിനെ നിറവാക്കിയ, തൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് അറിയ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അതേ കർത്താവ് ഇന്നും നിങ്ങളുടെ ഭവനത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ് ഞാൻ ഹല്ലേലൂയ ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നിങ്ങളാണ് ഹല്ലേലൂയ ഈ വചന കേൾവി കേൾക്കുന്നത്, നിങ്ങളൊരു ആക്സിഡൻറ്റിലേ അല്ല ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതൊരു അത്ഭുതമായി ഹല്ലേലൂയ
ഏത് അനുഭവത്തിൽ എന്നെ കേൾക്കുന്നോ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് വലിയ ദൈവപ്രവൃത്തിയായി തീരുകയാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ നോക്കണേ, ആ കല്യാണ വീട്ടിലെ കുറവ് യേശു അവരുടെ കണ്ണുനീരിനെ മാറ്റിക്കൊണ്ട് അവരുടെ വെപ്രാളത്തെ, അവരുടെ വേദനയെ, ഹല്ലേലൂയ, ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തെ മാറ്റി അവരെ ആശ്ചര്യമാക്കിയ അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പറയണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയും ഒന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ദൈവമാട്ടോ. ഹല്ലേലൂയ. ഇബ്രാഹിം വ്യക്തമായി വിളിച്ചു പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്നു. എൻ്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ ആ ഇരിപ്പിടത്തിലൊന്ന് ഉറപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഇന്ന് ഈ വ്യക്തി എന്നോടാണ് സംസാരിക്കുന്നത്, എനിക്ക് വേണ്ടി ഇന്ന് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്ന എക്സ്പെക്റ്റേഷനോടുകൂടെ നിങ്ങൾ ഇരിക്കുമെങ്കിൽ, ആ ഒരുക്കത്തോടെ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാം, ഒരാണിപ്പാടുള്ള കരം നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ മാനുഷിക നിലയിൽ, ഹല്ലേലൂയ, അവരൊരുക്കിയ കല്യാണത്തിൽ കുറവുകൾ വന്നു. പക്ഷേ ഹല്ലേലൂയ, കുറവുകളെ പരിഹരിക്കുന്ന യേശു അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, മാനവകുലം മുഴുവൻ ഹല്ലേലൂയ പാപത്തിൽ അകപ്പെട്ടു. ഹല്ലേലൂയ. ആദിമ മനുഷ്യനായ ആദാം പാപം ചെയ്തതുപോലെ, ഹല്ലേലൂയ, അതുമൂലം അടുത്ത തലമുറകൾ, അല്ലെങ്കിൽ ഇന്നും ജനിച്ചു വീഴുന്ന ഹല്ലേലൂയ മക്കളെല്ലാം പാപത്തിലാണ് പിറക്കുന്നത്. ഹല്ലേലൂയ. അവർ കുറവോടുകൂടിയാണ് വളരുന്നത്. എന്നാൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഹല്ലേലൂയ ഒരു മനുഷ്യൻ്റെയും ഹല്ലേലൂയ ഹല്ലേലൂയ കൊണ്ട് കഴിയാത്തത് കൊണ്ട്, ഒരു മനുഷ്യരെ കൊണ്ടും അത് നികത്താൻ കഴിയാത്തത് കൊണ്ട്, ഹല്ലേലൂയ, സ്വർഗാദി സ്വർഗം വിട്ട് വലിയവനായി ദൈവം ഇതാ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു. ഹല്ലേലൂയ. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ തൻ്റെ അവസാനത്തുള്ളി രക്തവും ഒഴുക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് വിളിച്ചു പറഞ്ഞു, സകലതും നിവൃത്തിയായി. ഇതാ മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പ് തൻ്റെ രക്തത്താൽ ഹല്ലേലൂയ യേശു നിർവഹിക്കുകയാണ്, അല്ലെങ്കിൽ പൂർത്തീകരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ യേശു തൻ്റെ രക്തത്താൽ മാനവകുലത്തെ വീണ്ടെടുത്തെങ്കിൽ, പാപത്തിൻ്റെ പരിഹാരമായി എങ്കിൽ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അതേ വലിയ കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെയും കുറവിനെ പരിഹരിക്കാൻ പോവുകയാണ്, ഓരോ ദൈവമക്കളുടെയും വിഷയത്തെ പരിഹരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഇന്ന് കുറിവാക്യം എന്ന നിലയിൽ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകം, ഹല്ലേലൂയ, 9-ാം അധ്യായം, അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. അവർക്ക് ഒന്നിനും കുറവുണ്ടായില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല. അവരുടെ കാൽ വീങ്ങിയതുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇസ്രായേൽ മക്കളെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് തൻ്റെ ഹല്ലേലൂയ വാഗ്ദത്ത ദേശമായ പാലും തേനും ഒഴുകുന്ന കാനാവിലോട്ട് നടത്തുന്ന 40 സംവത്സരം അവർ മരുഭൂമിയിലാണ് ഓരോ ദിവസവും ജീവിച്ചത്. ഹല്ലേലൂയ. എന്നാൽ യേശു, അല്ലെങ്കിൽ വലിയവനായ ദൈവം അവരെ നടത്തിയത് കൊണ്ട് ഹല്ലേലൂയ അവർക്കൊന്നിനും കുറവില്ലായിരുന്നു. ഹല്ലേലൂയ. 30 ലക്ഷത്തിന്, അല്ലെങ്കിൽ 35 ലക്ഷത്തിന് വരുന്ന, അടുത്ത് വരുന്ന ജനത്തെ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനും 40 സംവത്സരം നടത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവർക്ക് ഹല്ലേലൂയ ദൈനംദിനമായിട്ട് നിൽക്കുന്ന അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയത്തില്ല. എന്നാൽ അവർക്ക് ഹല്ലേലൂയ പ്രഭാതത്തിൽ മന്നയും കാടപ്പക്ഷിയും കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ തേനൊഴുകുന്ന ഹല്ലേലൂയ ആ കുടിവെള്ളം, അല്ലെങ്കിൽ ഹല്ലേലൂയ ജീവജലം കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ കർത്താവ് അവരെ പോഷിപ്പിച്ചു. എന്നെ കേൾക്കുന്നവരെ, ആ ദൈവം ഇന്ന് എന്നോട് നിങ്ങളോട് പറയുകയാണ്, 40 സംവത്സരം അവരെ ദൈവം പുലർത്തി. അവർക്കൊന്നിനും കുറവ് വന്നില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവരിൽ ഒരു ബലഹീനനോ ഒരു രോഗി പോലുമില്ലായിരുന്നു. അവരുടെ വസ്ത്രം പഴകിയതായി കാണുന്നില്ല. ഹല്ലേലൂയ. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. അവരെ കാല് വീങ്ങില്ലെന്ന് എഴുതിയിരിക്കുന്നു. എങ്കിൽ അതേ ദൈവം, ഹല്ലേലൂയ, ഇന്ന് നിങ്ങളോട്, എന്നെ കേൾക്കുന്നവർ, ഈ വചനത്തെ ഒന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ, ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരുന്നത്. ഈ വചനം ആ ഇസ്രായേൽ മക്കളെ നടത്തിയ അതേ ദൈവവചനം എന്നെയും നടത്താൻ ശക്തനാണെന്ന് നിങ്ങളൊന്ന് പറയാമെങ്കിൽ, ഇതാ നിങ്ങൾക്ക് വേണ്ടിയും ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. ദൈവജനത്തെ ഒന്നിനും കുറവില്ലാതെ നടത്തിയ ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, 18-ാം സങ്കീർത്തനം, അതിൻ്റെ 32-ാമത്തെ വാക്യം, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴിയുടെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. ഇതാ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴിയുടെ കുറവുകൾ മുഴുവൻ തീർക്കുന്ന. ഹല്ലേലൂയ. ഇന്ന് ശ്രദ്ധിക്കാമെങ്കിൽ, നിങ്ങൾ വഴിയടഞ്ഞവരായിരിക്കാം, വിഷമത്തിലായിരിക്കാം. ഏത് നിലയിലാണ് നിങ്ങൾ വിഷമത്തിലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ മിനിറ്റിൽ ചിലവരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മോളിയൊന്ന് കാണിക്കുന്ന ഒരു സൗകര്യ കർത്താവ് തൊടുകയാണ്. വിശ്വസിക്കാമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. അറിയാം, പലവിധ വേദനയിലും ഭാരത്തിലും കേൾക്കുന്ന അനേകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അറിയാം, ആ ഒരു സഹോദരിയുടെ പേര് വെളിപ്പെട്ടെന്നേ ഉള്ളൂ. അല്ലെ, വിശ്വസിക്കാമെങ്കിൽ ഈ മിനിറ്റിൽ നിങ്ങൾ പറയണം, എൻ്റെ വഴിയുടെ കുറവുകൾ. നിങ്ങളുടെ കുടുംബജീവിതം കുറവിലായിരിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായി നിങ്ങൾ കുറവുള്ള വ്യക്തിയായിട്ടായിരിക്കാം എന്നെ കേൾക്കുന്നത്. പക്ഷേ എൻ്റെ വഴിയുടെ കുറവുകളെ തീർക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ, പത്രോസ് അപ്പോസ്തലൻ ഒരു രാത്രി മുഴുവൻ കടലിൻ്റെ മുഴുവൻ ശാസ്ത്രം അറിയുന്ന പാരമ്പര്യമായ മുക്കുവൻ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവൻ്റെ കഴിവിനും മിടുക്കിനും
ഒരു ചെറിയ മീനെപ്പോലും കിട്ടാതെ നിൽക്കുമ്പോൾ അല്ലെ യേശു അവൻ്റെ പടകിൽ കയറി ആ പടകിനെ നിറയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറവിനെ പരിഹരിച്ചു. അതേ കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. അല്ലെ എങ്ങനെയാണ് ഈ കുറവ് തീർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഈ 18-ാം സങ്കീർത്തനം അതിൻ്റെ 30-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത് യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. ഹല്ലേലൂയ, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. ദൈവത്തിൻ്റെ വചനം തികവുള്ളതാണ്. ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നത്, ഹല്ലേലൂയ, ഏതും മനുഷ്യനെയും തികഞ്ഞവനാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ, എങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുറവിനകത്ത് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്തു തുടങ്ങും. ഹല്ലേലൂയ, ദൈവത്തെ അറിയാൻ ഈ മീഡിയ ഒരു മുഖാന്തരമായി തീരുകയാണ്. ജീവനുള്ള ഒരു ദൈവമുണ്ട് കേട്ടോ. അത് ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഈ ശ്രദ്ധിക്കുന്നവരോട് അറിയാം, 2 വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത്ഭുത സാക്ഷ്യങ്ങൾ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്ന അത്ഭുത സാക്ഷ്യം കാണുമ്പോഴാണ്. ഹല്ലേലൂയ. 2 വാക്യങ്ങളിലൂടെ നമ്മൾ വേഗത്തിൽ നിന്ന് വായിക്കുകയാണ്. അലിയ 34-ാം സങ്കീർത്തനം അതിൻ്റെ 9-ും 10-ും വാക്യങ്ങളിലേക്ക്. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. 10-ാമത്തെ വാക്യം, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്നെ കേൾക്കുന്നവരെ, 2 വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, യഹോവയുടെ ഭക്തന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും കുറവില്ല, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തില്ല. അല്ലയോ, വിശ്വസിക്കാമെങ്കിൽ ഇന്ന് തമ്പുരാന് വേണ്ടി ജീവിതങ്ങളിൽ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവരെ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാട്ട്, കുറവുകളെ നിറവാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എങ്കിൽ അത്ഭുത സാക്ഷ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതിനുശേഷം നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ വളരെ പ്രയാസത്തിലും ഞെരുക്കത്തിലായിരുന്നു. കോവിഡ് സമയത്ത് കമ്പനി പൂട്ടിയിട്ട് 2 കമ്പനികൾ തിരുപ്പൂരും തൃശ്ശൂരും പൂട്ടിയെടുക്കുകയായിരുന്നു. ദൈവദാസന്മാർ അന്ന് ഞങ്ങളോട് എന്നോട് പ്രവചിച്ച പ്രകാരം ആ കോവിഡിന് കഴിഞ്ഞ് പുതിയ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു കമ്പനി തുറന്ന് പ്രവർത്തിക്കും, വലിയൊരു ഓർഡർ കിട്ടും എന്നൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു വലിയൊരു ഓർഡർ, ഈ ഇന്ന് വരെ കിട്ടാത്തൊരു ഓർഡർ അന്ന് കിട്ടുകയും സപ്ലൈ ചെയ്യുകയും അത് നല്ലൊരു സംഖ്യ എനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെയും വീണ്ടും വളരെ പ്രയാസത്തിലേക്ക് നീക്കി കൊണ്ടുവന്നു. കമ്പനി പിന്നെ വീണ്ടും കോവിഡ് വന്നു, കമ്പനി വീണ്ടും പൂട്ടേണ്ട വന്നു. അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളും വിഷമങ്ങളും വേറെ വശത്ത് ഉണ്ടായിരുന്നു. കൂടുതൽ പറയാമെന്നാൽ അവിടേക്കൊക്കെ കുറേ പറയുമ്പോൾ സമയം കുറേ പോകും. എന്നാൽ ഒരു വിടുതലും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പല പ്രാവശ്യം ദേവദാസൻ പറഞ്ഞു വിടുതലുണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇപ്പോൾ ഈ അടുത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഉപവാസം കഴിയുമ്പോൾ ഈ ഇതിന് വിടുതലുണ്ടായിരിക്കും. ബ്രദർ ധൈര്യമായിട്ടിരുന്നോ, അത്ഭുതകരമായൊരു വിടുതലുണ്ടാവാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ 40 ദിവസം തയ്യലിന് മുമ്പ് തന്നെ 37 ദിവസത്തെ എത്തിയ സമയത്താണ് ഒരു ബിസിനസ് വന്നത്. അതും കരാറില്ലാതെ ഫുള്ളായിട്ട് അപ്പോൾ തന്നെ മുഴുവൻ അക്കൗണ്ടിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്ത മാതിരി ഒരു ബിസിനസ് നടന്നു. എൻ്റെ 2 കടബാധ്യതകൾ തീർന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കൾ ഇവിടെയുണ്ട്, സൂമിലുണ്ട്. അതുപോലെ തന്നെ ദൈവദാസന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ ഇവിടുത്തെ ജോൺസൺ ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ അന്ന് പാർഷ 40 ദിവസം ഉപവാസത്തിനിരിക്കുമ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടി ഇരിക്കാം എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ മരുമകൻ പറഞ്ഞു, ജോബി പറഞ്ഞു, വേണ്ട ഡാഡി ഇരിക്കണ്ട, ഞാൻ 40 ദിവസം ഇരിക്കേണ്ട, ഈ വിഷയം വെച്ചിരിക്കേണ്ടത്. ജോബി പറഞ്ഞു, ഞാൻ ശരിക്കും പറഞ്ഞാൽ 40 ദിവസം ഉപവാസത്തിൽ ഞാൻ ഇരുന്നില്ല, എങ്കിലും ദൈവം എന്നെ എല്ലാവരുടെ പ്രാർത്ഥന കേട്ടു. ദൈവദാസൻ്റെ ശക്തമായിട്ടുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്ക് വിടുതൽ തന്ന സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കളോടും ദൈവദാസന്മാരോടും നന്ദി പറയുന്നു. വിശേഷ ദൈവദാസ് പാസ്റ്ററോടും കുടുംബത്തോടും ഞാൻ നന്ദി പറയുന്നു. സിസ്റ്ററും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയരേ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ദൈവം വലിയ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു.
കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ നിങ്ങളിപ്പോൾ ആ വിഷയത്തെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാട്ടെ. എൻ്റെ ദൈവം കുറവുകളെ നിറവാക്കുന്നവനാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ രമ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്, ദീർഘനാളുകളായി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മകൾക്ക് ഇപ്പോൾ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സന്തോഷം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകളെ ജോലിയില്ലാതെ നാളുകളായി ഭാരപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വിടുതൽ സംഭവിക്കുകയാണ് കർത്താവെ. ഞാൻ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായിട്ട് പ്രത്യേകിച്ച് ഈ മിനിറ്റിൽ സാമ്പത്തികത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു എന്ന് സദൃശ വാക്യക്കാരൻ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ കടബാധ്യതകൾ, ലോൺ അടയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അറിയ വിഷമങ്ങൾ ഇപ്പോൾ യേശു പരിഹരിക്കുകയാണ്. യേശുവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ് കർത്താവേ. ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരത്ഭുതം, അറിയ സുധ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. വിഷമം മാറുകയാണ് കേട്ടോ, കുടുംബ പ്രശ്നങ്ങൾ മാറുകയാണ്. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു കർത്താവെ. ഞാൻ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതൽ നടക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ തന്നെ രമയ്ക്കും രാധയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് ഒരു വഴി അങ്ങ് തുറന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, അറിയ സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അറിയ സൂസൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി വലിയ കരം വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ബാംഗ്ലൂരിൽ തന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വിടുതലുകൾ സംഭവിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. രോഗികളായി അറിയ ഭാരപ്പെടുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൈറോയ്ഡ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജോയിൻറ്റ് പെയിനുകൾ, അലർജി രോഗങ്ങൾ ഇവരെ വിട്ട് മാറട്ടെ കർത്താവെ. കിഡ്നി ഫെയിലിയറുകൾ, ട്യൂമറുകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. ആണിപ്പാടുള്ള കരം, കുറവുകളെ പരിഹരിക്കുന്ന, സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വില്യംസ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകനെ കർത്താവ് സൗഖ്യമാക്കിയാണ്. ഹല്ലേലൂയ. കർത്താവെ, അത്ഭുത വിടുതൽ ശോഭയ്ക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. കർത്താവിൻ്റെ കരം സൗഖ്യമാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബ ഭാരമായിട്ട് ഹസ്ബൻഡിന് ജോലിയില്ലാതെ മദ്യപാനത്തിൽ, ഹല്ലേലൂയ, തലമുറയുടെ അലിയ വഴിയൊന്നും തുറക്കാതെ ഭാരപ്പെടുന്ന വീട്ടമ്മമാരെ ശ്രദ്ധിക്കുന്നു. അവരെല്ലാം ഇപ്പോൾ വിടുതലേക്ക് വരട്ടെ കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു വിടുതലാകുന്നതിനായി സ്തോത്രം കർത്താവെ. ഇവരെ അങ്ങ് മാനിച്ചതിനായി നന്ദി. ഒരിക്കൽ കൂടെ എന്നെ കാണുന്ന ഓരോ മക്കളുടെയും കണുനീരെ അങ്ങ് തുടയ്ക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ. പല മാതാപിതാക്കളും ഇപ്പോൾ വേദനയോടെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കെല്ലാം വിടുതൽ നടക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. വേഗത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്താട്ടെ, ഇപ്പോൾ തന്നെ വഴികൾ തുറക്കാൻ പോയി. മണിക്കൂറുകൾ നിങ്ങൾ ആ വലിയ സന്തോഷത്തോടും പ്രതീക്ഷയോടും നിൽക്കുന്നാട്ടെ. ദൈവം ഗുഡ് ന്യൂസുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. കുറവുകൾ അവൻ പരിഹരിക്കും. എൻ്റെ ദൈവം കുറവുകൾ നികർത്തുന്നവനാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ നാമം സകല നാമത്തിനും മുകളിൽ വാഴുന്നതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചാട്ടെ. എങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 6:30 നമുക്ക് ജീവൻ ടിവിയിൽ പ്രോഗ്രാമുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെയും കൂടെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു, ക്ഷണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരം നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അല്ലെങ്കിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ മീറ്റിംഗ് ഉണ്ട്. കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മീറ്റിംഗ് നടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളും ഈ ശ്രദ്ധിക്കുന്നവർ ചെങ്ങന്നൂരിലേക്ക് വരാൻ പറ്റുമെങ്കിൽ 27-ാം തീയതി നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ മിനിസ്ട്രിയെ സഹായിക്കാൻ പറ്റുന്നവർ, ഇതിനകത്ത് പങ്കുചേരാൻ പറ്റുന്നവർ വേഗത്തിൽ വിളിച്ചാട്ടെ. കർത്താവിൻ്റെ കരം നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഫേസ്ബുക്കിലും യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മുടെ ആലിയ ഫുൾ ഡീറ്റെയിലുകൾ കടന്നു വരുന്നു. ആലിയ പാസ്റ്റർ റോയ് ഹെൻറി എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താട്ടെ, റോയ് ഹെൻറി എന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ ടൈപ്പ് ചെയ്താട്ടെ, നിങ്ങൾക്ക് ആ പേജ് കാണാൻ കഴിയും. നിങ്ങളെ കോൾ ചെയ്താട്ടെ. കാണുന്ന നമ്പറുകളിലേക്ക് വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അറിയ വാട്സാപ്പ് നമ്പർ കാണാൻ കഴിയും, 9072. അതിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും. കോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നത്. കർത്താവ് നിങ്ങളെ അധികത്തിൽ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൂടുതൽ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.